നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എടവൻ രാശിയിലെ വ്യാഴമാരത്തെക്കുറിച്ചാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനാലിന് വ്യാഴം കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് വക്രഗതി പിന്നോട്ട് വരുമ്പോൾ നിജത്തിലേക്ക് വരുമ്പോൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ വ്യാഴമാറ്റം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളറിയേണ്ടത് എടവൻ രാശിയിലുള്ള കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യ പാദം തേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം വ്യാഴം പത്തിലായിരുന്നു അപ്പോൾ പാരമ്പര്യവാദികൾ കർമ്മവ്യാഴം വളരെ മോശമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങളറിയുക ഇത്രയും കാലം നിങ്ങൾക്ക് പത്തിൽ നിന്ന വ്യാഴം ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ ഒൻപതിൻ്റെ ഫലം ഭാഗ്യസ്ഥാനത്തായിരുന്നു എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എടവൻ രാശി നക്ഷത്രക്കാരായ കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യ ഭാഗം ചേർന്ന ഈ രണ്ടര നക്ഷത്രക്കാർക്ക് വളരെ സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു ഈ സെപ്റ്റംബർ പതിനാല് വരെ ഉണ്ടായിരുന്നത് ഇനി അതിന് മാറ്റം വരികയാണ് കാരണം ഒൻപതിലേക്കാണ് വ്യാഴം വരുന്നത് ഒൻപതിലേക്ക് വരുമ്പോൾ പാരമ്പര്യവാദികൾ വളരെ ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ എട്ടിലാണ് വരുന്നത് എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിക്കും അപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി എന്നല്ല നിങ്ങൾ ധരിക്കേണ്ടത് നമുക്ക് മിഥുനം കർക്കിട മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴക്കാലമാണ് കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്ന ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നു കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു ഇന്ന് കടലിൽ പോകരുത് വലിയ കാറ്റുണ്ടാകും തിരമാലകളുണ്ടാകും അപകടങ്ങളുണ്ടാകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ വ്യാഴമാറ്റങ്ങൾ അപ്പോൾ പലരും ദേശാടന പക്ഷികളെപ്പോലെ വ്യാഴമാറ്റം വീഡിയോ മാത്രം കാണാൻ വരുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട് ഇവർ വന്നിട്ട് പറയും മറ്റുള്ളവരെ മുഴുവൻ കുറ്റം പറയുന്നു അങ്ങനെ പറയില്ലേ ഇങ്ങനെ പറയില്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ വഴി കാട്ടുക അതുമാത്രമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശം തന്നെ ജീവിതത്തിൽ കാലിടറി വീണുപോയ ആരെ വേണമെങ്കിലും രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്ബോധനം തന്നെയാണ് അപ്പോൾ ആ ഉത്ബോധനം നടത്തുന്നിടത്ത് വന്ന് കുറ്റം പറയില്ലേ എന്ന് പറയാൻ വരുന്നവർ ദയവ് നിങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടല്ലേ എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ഇടാതെ നിങ്ങൾക്ക് പ്രോഗ്രാം കണ്ട് പോകാവുന്നതാണ് കാരണം നിങ്ങളൊരിക്കലും രക്ഷപ്പെടാൻ വരുന്ന ആളുകളല്ല അല്ലെങ്കിൽ പ്രഹ്ലാദ കൂട്ടങ്ങൾ വേഷം മാറി വരുന്നവരായിരിക്കാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്നവരായിരിക്കാം എന്ന് മാത്രമേ നമുക്ക് ധരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ഇവർക്കെതിരെ ജാഗരൂകരായി കാവൽ നിൽക്കണം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വഴി തേടി വരുന്നവർ പോലും ഇവരുടെ കള്ള കള്ളക്കമൻ്റുകൾ കണ്ട് വിറച്ചു പോകുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരും ശിഷ്യന്മാരും ഇരിക്കണം വ്യാഴമാറ്റം വീഡിയോകളാണ് വരുന്നത് ഒത്തിരി വ്യൂസ് വരുന്ന വീഡിയോകളായിരിക്കും ആ സമയത്ത് ഇതേപോലെ കള്ള കള്ളക്കമൻറ്റുകളുമായി വിറച്ചു നിൽക്കുന്ന സമൂഹത്തിന് ഭയപ്പെടുത്തുന്നതിനും ആളുകളുണ്ടാകും അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാവർക്കും വളരെ വളരെ വിവരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയണം നമുക്ക് എന്തായാലും ഇടവൻ രാശിയിലുള്ള കാർത്തിമുക്കാല് രോഹിണി മകേരം ആദ്യപാദം ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം വളരെ മോശമാകുമ്പോൾ വ്യാഴം മാറുന്ന ആ നിമിഷം മുതൽ തന്നെ ആവശ്യമില്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളുമെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരും ഇങ്ങനെ വരുമ്പോൾ നിങ്ങളറിയുക ഈ പ്രശ്നങ്ങളെല്ലാം ടെൻഷനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിയുമ്പോൾ തന്നെ അർജുനപ്പത്ത് മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക ആ മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജീ വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്തിയാഭജിക്കുക നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണ ഈ മന്ത്രം നിത്യവും രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ടെൻഷൻ വിട്ടുമാറിപ്പോകും അതേപോലെ തന്നെ കാലം മോശമായതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവ ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ പേരിൽ ധാരയും കൂളപുഷ്പാഞ്ജലി പിൻവിളക്കും വെള്ളനിവേദ്യവും നടത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക കാലം മോശമാണെന്നുള്ള കരുതലോടുകൂടി മുന്നോട്ട് പോവുക ഇനിയും അടുത്ത വ്യാഴമാറ്റത്തിൽ നല്ല സമയങ്ങൾ നമ്മളെ തേടി വരും എന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുക അതേപോലെ തന്നെ ഇത്രയും കാലം ജീവിച്ചിട്ടും ഒരു നിവൃത്തിയും ഇല്ലാതെ കടവും കടത്തിൻ്റെ കൂടുമായിട്ട് ഒരു തൊഴിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക തന്നെ വേണം അതേപോലെ തന്നെ ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് നിങ്ങളിൽ കഴിവും പ്രാപ്തിയുമുള്ളവർക്ക് നല്ലൊരു തൊഴിലും സമൂഹത്തിനൊരു വഴികാട്ടിയും സേവനവുമായി മാറണം എന്നാഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ജാതി മത ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഒത്തിരി വീഡിയോകൾ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദശാകാലങ്ങൾ അതിൻ്റെ വഴിപാടുകളെല്ലാം ഒത്തിരി ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട് പുതിയതായി വരുന്ന പ്രേക്ഷകരെല്ലാം കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അതെല്ലാം ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഗതി വിഗതികൾ എങ്ങനെ മാറുന്നു രക്ഷപ്പെടൽ എങ്ങനെ സാധിക്കുന്നു എല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ജ്യോതിഷാലയത്തിൽ കൺസൾട്ടേഷൻ എടുത്ത് വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കാലിടറി വീണുപോയതിൻ്റെ കാരണം കണ്ടെത്തുന്നു നാല് കാര്യങ്ങളിലൂടെ അതായത് ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി പിതൃപ്രീതി എന്നാൽ മരിച്ച നാളിന് ബലിയിടാതെ പോയിട്ടുള്ളവർക്കെല്ലാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആകുന്ന പോലെയുള്ള അനുഭവം ഉണ്ടാകുന്നതുകൊണ്ട് പ്രായച്ചിത്ത ബലി ഇവിടെ ചെയ്തു കൊടുക്കും മൂവായിരം രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അതിലത് മാറി കഴിയും അതേപോലെ തന്നെ ആ പ്രായച്ചിത്ത ബലി കർമ്മം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ട് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതിന് മുകളിലായിരിക്കും ഇപ്പോൾ ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി മറ്റൊന്ന് ബാധാവാഹനം മറ്റൊന്ന് വീടിൻ്റെ വാസ്തു ശരിയാക്കുക കണക്ക് തെറ്റിച്ചുള്ള വീടുകളിൽ കിടന്നാൽ ഒരു കാലത്തും ജീവിതം രക്ഷപ്പെടുവാനും പോകുന്നില്ല അങ്ങനെയെല്ലാം വരുമ്പോൾ വാസ്തു ശരിയാക്കുന്നതിന് നമ്മളുടെ വാസ്തുവാചാരൻ നിങ്ങളുടെ വീട് വന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും തിരുവനന്തപുരം വരെ ഏഴ് അഞ്ഞൂറ് കോഴിക്കോട് വരെ ഏഴ് അഞ്ഞൂറാണ് ചാർജ് ചെയ്യുന്നത് മറ്റ് ചാർജുകളൊന്നും അതിൽ ചാർജ് ചെയ്യുന്നില്ല അങ്ങനെ കൃത്യമായിട്ടുള്ള ഗൈഡൻസിലൂടെ പറയുന്ന ചാർജുകളെല്ലാം കൃത്യതയോടുകൂടി തന്നെ എല്ലാവർക്കും ഒരേ റേറ്റിലൂടെ തന്നെയാണ് നമ്മുടെ ജ്യോതിഷാലയം കടന്നു പോകുന്നത് ഒരു നിവൃത്തിയില്ലാതെ വരുന്നവർക്ക് ഗണപതി അലസ് ആണ് കൊടുക്കുന്നത് അയ്യായിരം രൂപ ചാർജ് ചെയ്യുന്നു അത് വാങ്ങിയിട്ട് എല്ലാ മാസത്തിലും ഏഴ് ദിവസം ഗണപതിക്ക് നാരങ്ങമാല ചാർത്തുകയും ഏഴ് ദിവസം ഗണപതി ഹോമം നടത്തുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ഒന്നര വർഷം വരേക്കും നമുക്ക് ജീവിതം റിവേഴ്സ് ചെയ്യാൻ സാധിക്കും അതേപോലെ ബാലാരിഷ്ടതയിലൂടെ കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശീതളാദേവിയുടെ ഏലസ് കൊടുക്കുന്നു രോഗദുരിതങ്ങളിൽ നിന്നൊരുപാട് വ്യത്യാസമുണ്ടാകുന്നു അതേപോലെ പഠനത്തിൽ മടി കാണിക്കുന്ന കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ബാലഗോപാലം ഏലസ്സാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ബ്രില്യൻസിക്ക് വേണ്ടിയിട്ട് അശ്വാരോടമ ഏലസ് കൊടുക്കുന്നു ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും എല്ലാവർക്കും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും പഠിക്കുന്നവർക്കായാലും അച്ഛരോട് മേലസ് ധരിക്കാം അതേപോലെ തന്നെ വാര്യവർത്തൃവശ്യത്തിന് വേണ്ടിയിട്ട് യക്ഷയുടെ ഏലസ്സാണ് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത് ജീവിത പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹനുമാൻ്റെ ഏലസ് കൊടുക്കുന്നു അപ്പോൾ ഏതൊരു ഏലസ് ആയാലും അതിനെല്ലാം കൃത്യമായ കാലയളവുണ്ടാകും അതേപോലെ തന്നെ കൃത്യമായ വഴിപാടുകളുണ്ടാകും നമ്മുടെ ഏലസുകൾ ധരിക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രം നോൺ വെജ് കഴിക്കുന്നതിന് വേറെ തടസ്സങ്ങളില്ല പക്ഷേ വലിയ ആളുകളാണെങ്കിൽ പകൽ സമയത്ത് നോൺ വെജ് ഒഴിവാക്കണം രാത്രി അഴിച്ചു വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ജീവിതം രക്ഷപ്പെടണമെന്നുള്ളവർക്കാണ് നമ്മളിവിടുന്ന് ഏലസ് കൊടുത്ത് ആ ഏലസിൻ്റെ പിൻബലത്തിലൂടെ ഒന്നര വർഷം ജീവിച്ച് പിന്നീട് വന്ന് ഇവിടെ വന്ന് പൂജാ പരിഹാരം ചെയ്ത് മാറ്റുമ്പോൾ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രേക്ഷകർ തന്നെ ഇവിടെ അനുഭവം കിട്ടിയ പ്രേക്ഷകർ തന്നെ സാക്ഷ്യമറിച്ചിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും മറ്റൊരാൾ തൃശ്ശൂർ കേച്ചേരിയിലും മറ്റൊരു ശിഷ്യൻ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും രാഹുർദശ കാലഘട്ടങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ഏതൊരാൾക്കും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സിനിമയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം മാസത്തിൽ നാലെണ്ണം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴ നാഗരാജാവേയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് അതേപോലെ തന്നെ കന്നിമാസമായാലത്തിന് ശേഷം ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പ്രേക്ഷകർക്കും ഭക്തർക്കും ഇപ്പോൾ മുതൽ തന്നെ പൈസ അടിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ കാരണം ഇടവപ്പത്ത് വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ നടത്തിയിട്ടുള്ള നിരവധി ഭക്തർ പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് വളരെ ബുക്കിംഗ് ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതുണ്ട് പൈസ ഉള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് വെറും അൻപത് രൂപ മുടക്കി ഒരു ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് എൻ്റെ കരൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥന ഉടൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നു തിരിച്ചറിയാം ജ്യോതിഷം ഒരിക്കലും തട്ടിപ്പല്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മഹർഷീശ്വരന്മാർ ജാതിക്കും മതത്തിനും അതീതമായി കുലത്തിനും അതീതമായി അവരുടെ തപശക്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഈ മഹാശാസ്ത്രമാണെന്നുള്ള ഒരു സത്യം കൂടി അറിയുക ഇന്നത്തെ പെടവും അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം